നമസ്കാരം. നെറുകേട് കാണിക്കുന്നത് ദൈവമാണെങ്കിൽ പോലും ആ ദൈവത്തിനെതിരെ വാർത്ത കൊടുക്കാൻ ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ നാടാണ് കേരളം. അതായിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ മാധ്യമപ്രവർത്തനം. എന്നാൽ ഇന്ന് നമ്മുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 7 വയസ്സുള്ള പെൺകുട്ടി ഖുറാൻ മനഃപ്പാഠം ആയിട്ട് പഠിച്ചു, പിന്നെ അത് ഉരുവിടുന്നു. ഇത് സമൂഹത്തിന് എന്ത് സന്ദേശം കൊടുക്കുന്ന ഒരു വാർത്തയാണ് എന്ന് ചിന്തിച്ചു കൊടുക്കുക. എന്ത് ആർക്കാണ് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? 7 വയസ്സുള്ള പെൺകുട്ടിയാണ്. വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ പെൺകുട്ടീനെ ഒരുപക്ഷെ പെൺകുട്ടി എന്ന് പോലും അല്ല പറയുന്നത്, കൃഷിയിടം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ഒരു വാർത്തയാണ്, നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. ഇനി അടുത്ത വാർത്ത, ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ കുടുംബം റംസാൻ നോമ്പെടുക്കുന്നു. ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ കുടുംബം റംസാൻ നോമ്പെടുക്കുന്നു. ആർക്ക് എന്ത് ഗുണമുണ്ടാകുന്ന, അവിടെയാണ് ചിന്തിക്കേണ്ടത്, ആർക്ക് എന്ത് ഗുണമുണ്ടാകുന്ന വാർത്തയാണ് ഇവർ കൊടുത്തത്. എന്ത് അത്യാവശ്യമാണ് ഇതുപോലൊരു വാർത്ത കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ വാർത്ത കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് ചിന്തിക്കുക. ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ കുടുംബം, സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് അംഗം ഹൈന്ദവ മതവിശ്വാസിയായിരിക്കണം. ഇനി നോമ്പല്ല, എന്ത് തേങ്ങ എടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് ഇസ്ലാം മതവിശ്വാസ പ്രകാരം മുസ്ലിം ആവാതെ സ്വർഗത്ത് പ്രവേശിക്കാൻ ആവില്ല. അതവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം, മാധ്യമങ്ങളാണല്ലോ. സ്ഥിരമായി നോമ്പ് നോക്കുന്ന ഹൈന്ദവ കുടുംബത്തിൻ്റെ വാർത്ത. ഇതൊക്കെ തീർച്ചയായിട്ടും നോമ്പ് കാലത്ത് തന്നെയാണ് ഇത്തരം വാർത്ത വരുന്നത്. ഈ വാർത്തയും മതേതരം ഊട്ടിയുറപ്പിക്കാനുള്ള വാർത്തയൊന്നുമല്ല തീർച്ചയായിട്ടും. പിന്നെ എന്തുദ്ദേശത്തിനുള്ള വാർത്തയാണെന്നല്ലേ, അതിലേക്കാണ് വരുന്നത്. ഇനി തമിഴ്നാട്ടിൽ ഏതോ ഒരുത്തി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പേര് ഫാത്തിമ എന്നിട്ട്, ഫാത്തിമ എന്ന് മാത്രം ഇട്ട പോരെ, പോരാ, ഫാത്തിമ ശബരിമല എന്നുകൂടി ഇട്ടിരിക്കുന്നു. അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി ഇരിക്കുന്നത്, ഫാത്തിമ ശബരിമല എന്നുകൂടി ഇടുന്നത്. അപ്പോൾ ഇതും പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, വാർത്തയായിട്ട് ചാനൽ വരെ പറയുന്നു. എന്താണ് കൊടുക്കുന്ന സന്ദേശം, എന്താണ് ലക്ഷ്യം? ഇനി നാസയിലെ ശാസ്ത്രജ്ഞൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയോ ഹിന്ദു മതം സ്വീകരിക്കുകയോ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് വാർത്തയാവുന്നത്? അതാണ് തിരിച്ചു ഉണ്ടാവാറുണ്ടല്ലോ, പക്ഷേ ആ തിരിച്ചുള്ള വാർത്തയൊന്നും നമ്മൾ കേൾക്കാറില്ലല്ലോ. ഇസ്ലാം വിട്ടുപോകുന്നു, അത് വാർത്ത കേൾക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്തുള്ള ഒരു ചെറുപ്പക്കാരി, 24 വയസ്സുള്ള, ഇസ്ലാം മതം വിട്ടിട്ട് ഈ നിരീശ്വരവാദികളുടെ വേദിയിൽ പോയി പ്രസംഗിച്ചു, കിട്ടിയ സമ്മാനം നല്ല വൃത്തിക്ക് കിട്ടി, ബന്ധുക്കൾ കൂടി ചേർന്നിരുന്ന് ആ ചെറുപ്പക്കാരനെ തല്ലി ചേച്ച് ഇല്ലാതാക്കി. ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല, അതാണ് വാർത്തയാക്കേണ്ടത്, അത് പക്ഷേ വാർത്ത കൊടുത്തില്ല. എന്നിട്ട് പകരം കൊടുക്കുന്ന വാർത്തകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മുസ്ലിമായ രോഗിക്ക് അമുസ്ലിം നഴ്സ് കലിമ ചൊല്ലിക്കൊടുക്കുന്നു, ഇതും വാർത്തയായതാണ്. നമ്മുടെ മാധ്യമത്തിൽ വാർത്തയായ കാര്യങ്ങളാണ് മുഴുവൻ പറഞ്ഞത്, കള്ളമായിട്ടോ പടച്ചുവിട്ടോ ഒന്നുമല്ല, ഇതെല്ലാം നിങ്ങൾ പലതവണയായിട്ട് കേട്ടിട്ടുള്ള വാർത്തകളാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ പെയ്ഡ് വാർത്തകളാണോ അതോ ശരിക്കും ജനങ്ങൾ അറിയേണ്ട വാർത്തകളാണോ? ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് പണവും വാങ്ങിക്കൊണ്ട് പടച്ചുവിടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന വാർത്തകളാണോ? സത്യസന്ധമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, മനുഷ്യന് എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്ന വാർത്തകളാണോ ഇതൊക്കെ? അവിടെയാണ് ചിന്തിക്കേണ്ടത്, ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ആര് പറഞ്ഞ കാര്യം ചിന്തിക്കേണ്ടത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞ ആ വാചകം ചിന്തിക്കേണ്ടത്. നെറുകേട് കാണിക്കുന്നത് ദൈവം തമ്പുരാനാണേലും ആ ദൈവത്തിനെതിരെയും വാർത്ത ചെയ്യാൻ ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ പിൻതലമുറ ഇന്ന് കാണിക്കുന്ന മാധ്യമപ്രവർത്തനമാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാർക്കറ്റിംഗ് തന്ത്രം ചെയ്യുന്ന ലെവലിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർ തരം താണുപോയി എന്ന് പറയാതെ വയ്യ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, ചെറിയ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അതിന് ജമാഅത്തിക്കും ഈ സുഡാപ്പികൾക്കും മുന്നിൽ നട്ടെല്ല് വളച്ചു കൊടുത്താൽ മാത്രം മതി, ഇഷ്ടം പോലെ പണം കിട്ടും. ഇതേപോലെ ഓരോ ഇടവേളകളിട്ട് ഇതേപോലെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് മതം വളർത്താൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതിന് ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണായിട്ട് നിൽക്കേണ്ട മാധ്യമങ്ങൾ ചെയ്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഏതെങ്കിലും ഒന്ന് കള്ളമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷേ നിങ്ങളിത് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.